എല്ലാവരെയും സുഖമായിരിക്കുന്നല്ലോ അല്ലേ. ജുവാന സ്വിംഗ് സ്റ്റുഡിയോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതനുസരിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ ദിവസങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇന്നും ഒരു ഡിഫറെൻ്റായിട്ടുള്ള ബാഗാണ്, എന്നാൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബാഗാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ഐറ്റം കൂടാണത്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അതിൻ്റെ രണ്ട് മൂന്ന് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബാഗ്സ് ഇടാമെന്ന്. അതൊരു ക്യാരി ബാഗാണ് ഇപ്പോൾ ഇന്ന് ഇട്ടിരിക്കുന്നത്. അതിന് മൂന്ന് രീതിയിലുള്ള ഡിസൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച കുർത്തീസിൻ്റെ വീഡിയോസ് ഉണ്ട്, അതിൻ്റെ റിവ്യൂ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെയും തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അതുപോലെ ഹാൻഡ് ബാഗ്, പൗച്ചസ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. അതെനിക്ക് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങിയത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ്. എന്നാൽ തിരിച്ച് നിങ്ങളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നു. പുതുതായിട്ട് തുടങ്ങിയ ചാനലായതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റിച്ചിങ്ങുമായിട്ടും തുണികളുമായിട്ടും കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ്, നല്ല മെറ്റീരിയൽ, അതിനെ പറ്റിയൊക്കെ ഇട്ടു. അത് ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്, അടുത്ത ദിവസങ്ങളിൽ സെക്കൻഡ് പാർട്ടൊക്കെ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണണം, നിങ്ങളുടെ കമൻസ് ഷെയർ ചെയ്യണം. ഇതുവരെയും തന്ന എല്ലാ സപ്പോർട്ടിനായിട്ടും താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞ ബാഗ് ഇതാണ്, അല്ല ഒരെണ്ണം. ഞാൻ ഇതുപോലെയുള്ള മെറ്റീരിയലിൽ മൂന്ന് ബാഗ്സാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീം കളറാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഞാൻ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ അത് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫാബ്രിക് പെയിൻറ്റിങ് കൊടുത്തതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നി ഇതാണോ പെയിൻറ്റിങ് എന്ന്. പക്ഷേ ഇത് വെറുതെ ഒരു ക്യാഷ്വൽ ഒരു കുട്ടികളിൽ നിന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ മോള് ചെയ്തതാണിത്. അപ്പം ഇത് ഫാബ്രിക് പെയിൻറ്റിൽ നമ്മൾ സ്പോഞ്ചിൽ വെച്ച് ചെയ്യുമല്ലോ, വെറും ഡാം അത് ചെയ്തിട്ട് ചെയ്യുമല്ലോ, അതുപോലെ ചെയ്തതാണ് ഇത്. എന്നിട്ട് ഇതിന് സാറ്റിൻ ഒരു ഹാൻഡിലും കൂടി. ഇതാണ് സെക്കൻഡ് ബാഗ്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറച്ച് സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറ്റിൻ റിബൺ കൊണ്ട് ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട്, റോസ് ഫ്ലവേഴ്സ്. ഹാൻഡിൽ ഞാനൊരു ജൂട്ടിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു സിമ്പിളാണ്, എന്നാൽ ഇത് നമുക്ക് ശരിക്കും ക്യാരി ബാഗായിട്ടെന്നുള്ളതല്ല, ചെറിയ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്കൊരു ഹാൻഡ് ബാഗായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ തേർഡ് ബാഗ്? നല്ല ഭംഗിയല്ലേ കാണാൻ, ഭയങ്കര ഒരു എലഗൻ്റ് ലുക്കല്ലേ കാണാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി വെയറായിട്ടോ അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ പോകുന്ന ഡ്രസ്സുകളുടെ കൂടെ മാച്ച് ചെയ്യും. കാരണം ഇത് ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ അങ്ങനെയാണ്, ഭയങ്കര സിമ്പിളുമാണ്, എന്നാൽ നല്ല ഗ്രാൻഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽ ഈ മെറ്റീരിയൽ കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മൂന്ന് ബാഗുകൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇനി ഇതുപോലെ കുറേ ബാഗ്സ് ചെയ്യാനും ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കത് കാണാം, തുടർന്ന് എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണണം. അപ്പോൾ ഞാനിവിടെ അതിനുവേണ്ടിയുള്ള തുണി എടുത്തിട്ടിരിക്കുകയാണ്. ഇന്നത്തേക്ക് മൂന്ന് ബാഗിന് വേണ്ടിയാണ് ഞാൻ മെറ്റീരിയൽ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ബാഗിൻ്റെ തന്നെ ബാഗിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി തന്നെയാണിത്. കാരണം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു കുറച്ച് ബാഗ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 2 മീറ്റർ തുണിയോളം വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മൂന്ന് ബാഗിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഇപ്പം 12 സംതിങ് എന്നാണ് കാണിക്കുന്നത്. എക്സാക്ട്ലി എനിക്കത് കാണാൻ പറ്റുന്നില്ല, ഞാൻ വീഡിയോ എടുത്തപ്പം. എനിവേ ഏത് മെഷർമെൻ്റ് ആയാലും അത് കുഴപ്പമില്ല. പിന്നെ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം അത്യാവശ്യം തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പം നമ്മൾ നേരത്തെ ബാഗിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്യണം, മേളി മടക്കി അടിക്കണം, പിന്നെ ഹാൻഡിൽ വെക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ നേരത്തെ ഡീറ്റെയിൽഡ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പം മേളിൽ ഹാൻഡിൽ വെക്കുന്ന മാത്രം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് മേളിലത്തെ നമ്മുടെ ഫുൾ ലെങ്ത്തിൻ്റെ ഹാഫ് എടുക്കുക, നടുക്കത്തെ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലോട്ടും ഈക്വൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ഹാൻഡിൽ വെക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇതാണ് ഹാൻഡിലിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന തുണി. ഇത് രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നീറ്റായിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് ഏത് രീതിയിലാതെ എവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ലെങ്ത് വരണം ആ രീതി വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡൊന്നും അതിന് പറയാനില്ല. താങ്ക് യു.